वर्ष तपसुटी भार्य कपेक्ष तंगम चेची वेपिया पक्षे ई चेची वेवल मनस ई मुर्मो इत निपयोग अन्नते संभव नी तंगम चेची कुछ बेबी एंत विरोध आज वर्ष कहे पेड़ कहल वरू या पिचयपुर गोमति इतने अंजति नाटे प्रसव नी एपोले कहती नोकना पाव संसा मेल चेवी कलव एंड वन अंज वर्ष तोम आह इवे नो बेबी इन आलोच मर कहे वरू मर कह रेस्ट विषम कई पत् वर्ष तोट मेट तंगम चेची सा प्रकाश कशेष गोमति पर मेनो रस्ट गोमति गोमति एशेष ओडिव अकना नोको रस्टे मोने अमीचे अंदे मोल अनुवाद तुम कौ बेबी या पर कीर मुतमें अति पाक या कुटी कड़पट विरसव क्रूरवीर जीवन अनेह नीति कति नी कड़ स्वर्ग ताव नी मोष्टि कुंमाल
എന്റെ ആത്മാവിനെ അപ്പാടെ കീഴടക്കി. ആരെയും ഒന്നിനെയും സ്നേഹിക്കാതിരുന്ന ഈ തങ്കമ്മനേഴ്സ് ഇന്ന് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് കുട്ടി. ഞാൻ വരട്ടെ മോളെ. ഗൗരി, നിന്റെ ഭാഷ ഒന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. അതാ കരയുന്നത്. മോളിങ്ങി പോര്, മോള് കരയല്ലേ. മിനിമോക്ക് അങ്കമ്മ ആന്റി സിംഗപ്പൂരിൽ നിന്ന് അപ്പത്തിനെ കൊടുത്ത്. അത് ശരിയാണ്. അതും തരേ അങ്ങനെ പറഞ്ഞു. സിംഗപ്പൂരിൽ ഇവൾക്കൊരു അപ്പച്ചനുണ്ടെന്നുള്ള കാര്യം അവളുടെ പിഞ്ച് മനസ്സിൽ ഉണർത്തരുത്. അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കില്ല ചേച്ചി. ഇല്ല ദേവി, നിന്റെ മിനിമോള് അവളുടെ സ്നേഹം കൊണ്ട് ജോണിക്കുട്ടിയുടെ ഹൃദയം കീഴടക്കും. ധൈര്യമായിരിക്കും. ഞാൻ ടെലഗ്രാം വന്നിരിക്കുന്നു. ജോണിക്കുട്ടി മദ്രാസിൽ എത്തിയിരിക്കുന്നു. നാളെ ഇവിടെ എത്തും. ഇതാ എന്താ ബേബി? മതി കരഞ്ഞത്. നീ ഇപ്പൊ എന്തിനാ കരയുന്നത്? ജോണിക്കുട്ടി തിരിച്ചു വരുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ? നിന്റെ ഭർത്താവ് മടങ്ങിയെത്തുന്നതിൽ നിനക്ക് സന്തോഷമില്ലേ? ഞാൻ ഇവിടെ വിട്ട് എങ്ങും പോകുന്നില്ല. ഞാനും മിനിയും ഇവിടെ തന്നെ താമസിച്ചോളും. നീ ഒരു വില കൂടിയ രത്നമാണ് ചേച്ചിക്ക്. പക്ഷേ പണയം എത്ര തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം എന്റെ മകളെ കൊല്ലുമോ എന്ന്? ഇല്ല, അതിന് തങ്കമ്മ ചേച്ചി ഉറപ്പുവരുന്നു. അദ്ദേഹം ഇവിടെ അംഗീകരിക്കില്ല. ഞാൻ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തകരരുത്, തളരരുത് എന്ന്. വേദന കൊണ്ട് തകരുകയായിരുന്നെങ്കിൽ നിന്റെ തങ്കമ്മ ചേച്ചി ഇന്നുണ്ടായിരിക്കില്ല. ദേവി, ജീവിതത്തിന്റെ കൈപ്പുനീര് വേണ്ടതിലേറെ കുടിച്ചവളാണ് ഞാൻ. ദാരിദ്ര്യത്തിന്റെ കൂത്തരങ്ങായ വീട്, അതിൽ അഞ്ച് കുഞ്ഞുങ്ങൾ. മൂത്തവളാണ് ഞാൻ. കടം കൊണ്ട് പൊറുതിമുട്ടി എന്റെ അപ്പച്ചൻ തൂങ്ങി മരിച്ചു. മക്കളെ പോറ്റാൻ വേണ്ടി ആരോഗ്യമില്ലാത്ത എന്റെ അമ്മ ദേഹം വിറ്റു. ആ ചുറ്റുപാടിലും ഞാൻ പഠിച്ച് സിക്സ്ത് പാസ്സായി. പാടുപെട്ട് ഒരു നേഴ്സിംഗ് ജോലി നേടിയെടുത്തു. പരിശീലന കാലത്താണ് എന്റെ ആദ്യത്തെ വീഴ്ച. പ്രേമത്തിന്
സ്നേഹത്തിന്റെ പേരിൽ വിവാഹ വാഗ്ദാനത്തിന്റെ തണലിൽ ഒരു ഡോക്ടർ എന്റെ സ്ത്രീത്വം കവർന്നെടുത്തു. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നിർവികാരനായി ആ മനുഷ്യൻ പറഞ്ഞു, "Don't worry, we will get rid of it." അതാണ് ദേവി പുരുഷൻ. അവൻ എപ്പോഴും തടിതപ്പു. മുറയിൽ നഷ്ടപ്പെട്ടതിന് എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്റെ ധീരകാമുകന്റെ ഉപദേശം സ്വീകരിച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു. എന്റെ കുടുംബം വഴിയാധാരമാകുമെന്ന് മനസ്സിലായപ്പോൾ ധൈര്യത്തോടെ എന്റെ മാംസം വിൽപ്പനയ്ക്ക് വെച്ചു. ദേവി, എന്റെ അധപതനത്തിന്റെ പാത വളരെ ദീർഘമാണ്. അതിൽ ധാരാളം മൃഗങ്ങളെയും വളരെ കുറച്ച് മനുഷ്യരെയും ഞാൻ കണ്ടു. ഞാൻ കണ്ട അപൂർവം ചില മനുഷ്യരിൽ ഒരാളാണ് നിന്റെ ഭർത്താവ്. അദ്ദേഹമാണ് എനിക്കിവിടെ ജോലി വന്നിട്ടത്. തെറ്റിദ്ധരിക്കില്ല, ഞാനും ജോണിക്കുട്ടിയും തമ്മിൽ അവിശുദ്ധ ബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല. ജോണിക്കുട്ടി ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം നിന്റെ മകളെ സ്വന്തം മകളെ പോലെ കരുതിക്കൊള്ളു. ധൈര്യമായിട്ടിരിക്കൂ, കിടന്നറങ്ങും. ജോണിക്കുട്ടി, ഇതെന്തൊരു കോലം! ഇതാണ് ആ പാപത്തിന്റെ കനി അല്ലേ? അല്ല, ഇതാണ് പുണ്യത്തിന്റെ കാണിക്ക. ആ കാറിൽ കയറിയിരുന്നൂടെ, തങ്കമ്പനാഥത്തേക്ക് വരും. തങ്കമ്മേ, എന്റെ നന്ദി പറയാനാണ് ഞാൻ തങ്കമ്മയെ വിളിച്ചത്. ഇത് പ്രതിഫലമായി കണക്കാക്കരുത്, എങ്കിലും തൽക്കാലം ഇരിക്കട്ടെ. ജോണിക്കുട്ടി, ഈ തങ്കമ്മ നായ എല്ലിൻ കഷ്ണത്തെ എന്ന പോലെ കറൻസിയെ അള്ളിപ്പിടിച്ചിരുന്നവളാണ്. പക്ഷേ ജോണിക്കുട്ടിയുടെ പണവും നന്ദിയും ഒന്നും എനിക്ക് വേണ്ട. മിനി എന്ന മാലാഖയെയും ബേബിയെയും ഇത്രയും കാലം എന്റെ കൂടെ കഴിയാൻ അനുവദിച്ചതിന് ഞാനാണ് നന്ദി പറയേണ്ടത്. ജോണിക്കുട്ടി, ഒരു കാര്യം കൂടി. ബേബിയേക്കാൾ നല്ല ഒരു പെൺകുട്ടിയെ എത്ര വർഷം തപസിരുന്നാലും ജോണിക്കുട്ടിക്ക് ഭാര്യയെ കിട്ടുകയില്ല. അവളെ വേദനിപ്പിക്കരുത്, ഇതിന്റെ ഒരു അപേക്ഷയാണ്. ചേച്ചി മണ്ടി, കരയരുത്. ചേച്ചി പറഞ്ഞത് മറക്കരുത്, തളരരുത്, തകരരുത്. മിനിമോണ് തങ്കമ്മേന്റെ മറക്കുമോ? അങ്ങനെ വീണ്ടും നമ്മൾ തനിച്ചായി.